അടുത്തവിടെ മിഷ്ലോകായിരുന്നു, അത് പാലക്കാട് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാനൊരു ദിവസം വരാൻ പറഞ്ഞു, ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസം വരണം എന്ന് പറഞ്ഞു. പക്ഷെ തലേദിവസം ദിലീപ് എത്തിയില്ല. പിറ്റേന്ന് കാലത്ത് ദിലീപ് വന്നു, ഒരു 11 മണിയായി വന്നപ്പോഴും. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദിലീപ് എത്തുന്നത്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലേറ്റായി പോയി, അതുകൊണ്ട് അടുത്ത പടത്തിന് വരാൻ പറഞ്ഞു. ഒരു ബാഗൊക്കെ ആയിട്ട് വന്നാണ്. സത്യത്തിൽ ദിലീപ് ഭയങ്കര വിഷമമായിട്ട്, ഞാൻ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ആ ബാഗ് കിട്ടി ഇറങ്ങി പോകണം കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വിഷമം, തിരിച്ചു വിളിച്ചിട്ട് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. Dileep is a very talented actor, no doubt. തന്റേതായ ലിമിറ്റേഷൻസിനെ തന്റെ പോസിറ്റീവ്സ് കൊണ്ട് ഓവർകം ചെയ്ത ഇതുപോലെ ഒരു നടൻ വേറെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിക്കുന്ന ഒരു നടനാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അക്ഷരം തെറ്റാതെ വിളിക്കാൻ അർഹനായ ഒരു വ്യക്തി തന്നെയാണ് ദിലീപ് എന്ന ജനപ്രിയ നായകൻ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ചെയ്യുമ്പോൾ ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ് ചെയ്യരുത് എന്നുള്ള വാശിക്കാരൻ. പത്ത് മാച്ചിലേക്ക് ആയിരത്തി 450 രൂപ 50 വയസ്സ് ഉണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ, ഞാൻ ഇത്ര നേരം പൊട്ടൻ്റെ മുമ്പിൽ ചങ്കൂന്നിരുന്ന ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ നോക്കിട്ടെ കരിക്കൊഴിക്കല്ല. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടം. സ്വാഗതം സ്പെഷ്യൽ എഡീഷനിലേക്ക്. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. 30 ലക്ഷം തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടിരുന്നതായി നടിയുടെ ഡ്രൈവർ മാർട്ടിൻ പോലീസിന് മൊഴി നൽകി. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്. നമ്മൾ എന്താ ഏതെന്നറിയാൻ വള്ളത്തിൽ സാധനം നമ്മുടെ നേരെ വരും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരം രണ്ടു വിധത്തിലാണ്, ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ഒടുവിൽ റിലീസ്, 85 ദിവസത്തെ ജയിൽവാസം, 4 തവണ തള്ളിയ ജാമ്യാപേക്ഷ, പറോൾ, പിന്നെ പുറത്തേക്ക്. 85-ാം റിലീസ്. രാമലീല നാളെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ മലയാളി താങ്കൾ ഈ സിനിമ കാണുമോ? എന്നെ സ്നേഹിക്കുന്ന എന്റെ കുടുംബ പ്രേക്ഷകരെ, എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെന്തായാലും തെറ്റു വരാതിരിക്കില്ല. ഇപ്പൊ നീ കണ്ടത് ഒരു സാമ്പിൾ മേടിക്കട്ടെ, തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. നല്ല ചിമിട്ടം പണി. എനിക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ, ഞാനത് നേരിട്ട് തീർക്കും. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4 ഓണം കൂടുതലുണ്ടവനോടാകരുത്. ഒരിക്കലും കഴിവുള്ള ആൾക്കാരെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. ജീവിതത്തില് ഒട്ടും അഭിനയിക്കാത്ത ഒരു വ്യക്തിയായിട്ട്. വട്ടപ്പേര് പറയടാ. മീശമാധവൻ.